ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഈനോ തേങ്ങാവെള്ളം കള്ള് ഇതൊന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ ഫോമെൻറ്റേഷനിലൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ശരണ്യ സുഭാഷ്, നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നമ്മൾ അപ്പത്തിനായിക്കോട്ടെ ഇഡ്ലിയുടെ ദോശയുടെയൊക്കെ മാവരച്ച് വയ്ക്കുമ്പോൾ അത് പൊങ്ങി വരാറില്ല അല്ലേ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂട് തുടങ്ങി, അപ്പം ഇപ്പോൾ ഒരു പ്രശ്നമല്ല, എന്നാൽ ഇനി റെയിനി സീസണിലോ വിൻ്ററിലോ ഒക്കെ നമുക്ക് ഈ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിനുള്ള പരിഹാരം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 250 ml ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു എമൗണ്ട് ആണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് അരിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയതെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ചോറെന്ന് പറയുമ്പോൾ ഞാനിവിടെ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബോയിൽഡ് റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇത് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് പറയട്ടെ, വെളുത്തുള്ളി ഒരു 2 ചെറുതാണെങ്കിൽ ഒരു 4 അല്ലി എടുക്കാം, വലുതാണെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇടാം. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിന്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂണോളം ചെറിയ ജീരകം, നമ്മൾ ഈ മോരുകറിക്കും ഇതിനൊക്കെ അരയ്ക്കത്തില്ല, ആ ഒരു ചെറിയ ജീരകം 1 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലോണം ഇനി അരച്ചെടുക്കുവാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല പ്രത്യേക ഒരു നല്ലൊരു മണവും രുചിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇത് ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയും ജീരകവും ഇട്ടൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 250 ml വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു വെള്ളം നമ്മൾ ഇഡ്ലിക്കൊക്കെ അരച്ചെടുക്കത്തില്ല, മാവരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അപ്പത്തിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് നോക്കി നിങ്ങൾ വേണം അരച്ചെടുക്കാനായിട്ട്, വെള്ളത്തിൻ്റെ അളവ് നോക്കി വേണം അരയ്ക്കാൻ. പിന്നെ അരയ്ക്കുമ്പോഴാണെങ്കിലും നല്ലോണം അരഞ്ഞ് കിട്ടണം മാവ്, തരിയൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണം. അപ്പം ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുത്ത മാവ് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് മാവ് എടുത്ത് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് മാവ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 8 സ്പൂണ് മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 8 സ്പൂണ് മാവിനകത്തേക്ക് നമ്മളൊരു 250 ml വെള്ളവും കൂടെ ആഡ് ചെയ്യണം. ഈ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കാച്ചി കൊടുക്കത്തില്ല, ആ പരുവത്തിന് കാച്ചിയെടുക്കണം. ഇതിന് അപ്പത്തിന് നമ്മൾ കപ്പി കാച്ചെടുക്കുകയെന്നാട്ടാണ് പറയുന്നത്. അപ്പം തെക്കൻ കേരളത്തിലോട്ടൊക്കെ ഇത് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അപ്പത്തിന്. പക്ഷേ വടക്കോട്ടുള്ള വടക്ക് സൈഡ് മലബാർ സൈഡിലേക്കൊന്നും എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ ആരും ചെയ്യാറില്ല എന്നിട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തലശ്ശേരിയില്ല, അപ്പോൾ അവിടെ ഇത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. കപ്പി കാച്ചെന്ന് വെച്ചാൽ എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ എമൗണ്ടിൽ മാവെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 250 ml വെള്ളം കൂടെ എടുത്ത് നമ്മൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ കുറുക്ക് കാച്ചുന്ന പോലെ ഇങ്ങനെ കാച്ചെടുക്കുക. അടിയിൽ പിടിക്കാതെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയമാകുമ്പോഴത്തേനും തന്നെ നല്ലോണം ഇങ്ങനെ കുറുകി വരും കേട്ടോ. പിള്ളേർക്കൊക്കെ നമ്മൾ കുറുക്ക് കാച്ചു കൊടുക്കത്തില്ലേ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതുപോലെ നല്ലോണം ഇങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഒരു 2-3 മിനിറ്റ് ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. 2-3 മിനിറ്റിൽ തന്നെ നമ്മുടെ മാവ് ദൈ ഒരു പരുവത്തിലേക്ക് റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ മാവ് അതായത് നമ്മുടെ കപ്പി കാച്ചെടുത്ത് റെഡിയായി. അപ്പം ഇനി നമുക്ക് ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും വാങ്ങി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അത് നല്ല സോഫ്റ്റായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ. അപ്പം നല്ലോണം ഇതുപോലെ കിട്ടി. ഇനി ചൂടാറിയതിന് ശേഷം ഇതാ ചൂടാറിയതിന് ശേഷമാണ് ഞാനിതിനെ മാവിനകത്തേക്ക് ഒഴിക്കണേ.
ചൂടില്ലാതെ നല്ല തണുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച മാവിനകത്തേക്ക് നമ്മൾ ഈ കാച്ചിയ കുറുക്ക്, അതായത് ഈ കപ്പി കാച്ചിയതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സായിട്ട് മാവിൻ്റെ കൂടെ റെഡിയായി കിട്ടണമല്ലോ. അതിനുശേഷം നമ്മളുണ്ടല്ലോ നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാവൊക്കെ നല്ലോണം പൊങ്ങി വരുന്നത്. നമ്മൾ ദോശയ്ക്കാണേലും ഇഡ്ഡലിക്കാണേലും അപ്പത്തിനാണേലും ഒക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈയിട്ട് നല്ലോണം കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വരും. പിന്നെ നമ്മൾ ചൂടുള്ള സമയത്താണെങ്കിൽ മാവ് ഇതുപോലെ പുറത്ത് വെച്ചാൽ നല്ലോണം നമുക്ക് പൊങ്ങിക്കിട്ടും. ഇപ്പം തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട്, ഒരുപാട് തിളപ്പിക്കുന്ന ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ പുറത്തൊരു അടപ്പ് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച മാവ് ആ ചരുവത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഹോളിനായിട്ട്, അതായത് ഹോളിനായിട്ട് അല്ലെങ്കിൽ ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു 5-6 മണിക്കൂർ വെക്കുവാണെങ്കിൽ നമ്മുടെ മാവ് നല്ലോണം അടിപൊളിയായിട്ട് നമുക്ക് പൊങ്ങിക്കിട്ടും. എൻ്റെ മാവ് കണ്ടില്ല, ഞാനിപ്പം തലേന്ന് രാത്രിയിൽ അരച്ച് വെച്ച മാവാണിത്, പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത്. അപ്പം ഏത് തണുപ്പത്ത് നമ്മൾ ഇതുപോലെ മാവ് അരച്ച് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഫോമെൻറ്റേഷൻ ആയി കിട്ടും കേട്ടോ. ഒന്നാമത് നമ്മൾ കൈയിട്ട് നല്ലോണം മാവ് കുഴിക്കണം, പിന്നെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ചൂടുള്ള സമയത്ത് നമ്മൾ വെറുത്ത് പുറത്തിങ്ങനെ വെച്ചാൽ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങിക്കിട്ടും. ഇനി ഈ മാവ് നമുക്ക് ദോശക്കല്ലിലോ അതോ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് തവയിലോ ഏതിനകത്ത് വേണമെങ്കിലും ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മൂടി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ തന്നെ വെന്ത് കിട്ടും, തിരിച്ച് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല കണ്ണൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്കിവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതുപോലത്തെ ഈ ദോശക്കല്ലിലോ തവയിലും മാത്രമല്ല കേട്ടോ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത്, നമ്മുടെ സാധാരണ പാലപ്പൊക്കെ ചുടുന്ന ചട്ടിയിൽ നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെയിം മാവിൽ തന്നെ. അപ്പോൾ സെയിം എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിൻ്റെ ചട്ടിക്കകത്ത് ചുടുവാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടൊരു ചെറിയ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവെല്ലാം പൊങ്ങിയ ശേഷം രാവിലെ ചുടാൻ നേരത്ത് കുറച്ച് തേങ്ങാപ്പാൽ അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചിട്ട് ചട്ടിക്കകത്താണെങ്കിൽ നമുക്ക് അതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് റെഡിയായി കിട്ടിയേക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എനിക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയ ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം വെജിറ്റബിൾ കറിയുടെ കൂടെയോ വെജിറ്റബിൾ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ, മുട്ട റോസ്റ്റ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ ഒരു വെജിറ്റബിൾ കുറുമയാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വെളുത്തുള്ളിയും ജീരകമൊക്കെ അരച്ചുകൊണ്ട് നല്ലൊരു മണം കേട്ടോ അപ്പത്തിന് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.